മനസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുളത്തിലെ മീനിന് ഫുഡ് ഇടുന്ന വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ എല്ലാ മീനും ഇപ്പോൾ മണ്ടയിലൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫുഡ് ഇടാം. അപ്പോൾ എല്ലാവരും പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഫുഡ്. ാണ് ആദ്യമേ പൊങ്ങിയിരുന്നത്. എല്ലാവരും പൊങ്ങിയായിരുന്നു. ആള് നിൽക്കുന്നത് കൊണ്ടാണ് ആരും പൊങ്ങി വരാത്തത്. എല്ലാവരും പൊങ്ങിയായിരുന്നു. ഗപ്പിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഗോൾഡിൽ കാർക്കൊന്നും വരുന്നില്ല. ഓ ഷാർക്കൊക്കെ അവിടെ അധികം പോകുന്നുണ്ട്, പക്ഷെ പൊങ്ങി വരുന്നില്ല. ഗപ്പിയൊക്കെ വന്നിരിക്കുന്നു, കാർക്കൊന്നും വരുന്നില്ല. അതാ ഈ സൈഡിൽ മീനുകളെല്ലാം വന്നിട്ടുണ്ട്. അത് കണ്ടോ, അത് കുഞ്ഞുങ്ങൾ അന്ന് നമ്മൾ ഇട്ട കരിമീൻ കുട്ടികളാണ്. അത് ഇത്തിരി വലുതായിട്ടുണ്ട്, ഒരുപാടുണ്ട്. അത് മറ്റേ കുളത്തിൽ നിന്ന് കൊണ്ട് ഇട്ടതാണ്. അതിപ്പോൾ ഇതിൽ കിടന്ന് അത് ഒത്തിരി വലുതായിട്ടുണ്ട്. അത് കണ്ടോ ഗൈസ്, ഇവിടെ കണ്ടോ മീനുകളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഗപ്പി, ഗോൾഡ് ഫിഷ്, കാർപ്പ്, ഷാർക്ക് എല്ലാം പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒക്കെ തിന്നുന്നവരെ നമുക്കൊന്ന് മാറിക്കൊടുക്കാം. നമ്മൾ ഇട്ടിട്ട് ഈ ഫുഡ് ഇട്ട് കൊടുക്കാൻ പോവാം. ഗൈസ് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ താമരയാണ്. താമര അരി ഇട്ട്, ഇവിടെ വളർന്ന താമരനെ തന്നെ അരി ഇട്ട് നമ്മൾ പൊടിപ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. കണ്ടോ ഇത് വളർന്നിട്ടുണ്ട്, ഒരു എല്ലാം ചെറുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന് ഫുഡ് ഇട്ട് കൊടുക്കാം. ഒരു ടീ പിന്നല്ല ഒരു മരുന്ന് ഗപ്പികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗോൾഡ് ഫിഷും ഒരു സക്കറും ഉണ്ട്. ഇതും കണ്ടോ, ഇത് എല്ലാവരും കൂടി കൂട്ടം കൂടി വന്ന് കൊത്തുന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ, കണ്ടോ. ഇത് നമ്മൾ കുറച്ച് പായലാണ് ഇട്ടത്, വളർന്ന് ഇത്രയും ആയതാണ് ഈ പായലൊക്കെ. എല്ലാം കൂടി കൂട്ടം കൂടി വന്ന് തിന്നുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. ഫുള്ള് ഗപ്പിയാണ്, ഒരുപാട് ഗപ്പികളുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാർപ്പും ഗപ്പികളും വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ഫിഷുകളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണം. എൻ്റെ വൈറൽ ബോക്സ് ഒന്നും തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ അടുത്ത താമരയാണ്. ഇതും നമ്മൾ അതുപോലെ വിത്തിട്ട് പൊടിപ്പിച്ചത് തന്നെയാണ്. രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ. ഇത് അടിയിൽ നിന്ന് വേര് പൊങ്ങി വരുന്നതാണ്. ഒരില ഇത് വിത്തിട്ട് പൊടിപ്പിച്ചത് തന്നെയാണ്. നമ്മൾ ഈ വിത്ത് ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഒരു 7 ദിവസം ഇട്ട്, അതായത് ഒരാഴ്ച ഇട്ട് വെച്ചതിന് ശേഷം ഇത് പൊടിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു ബേസിനോ ബക്കറ്റോ എന്തെങ്കിലും എടുത്ത് മണ്ണ് വെച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇതിൽ നട്ട് വെച്ചതാണ്. ഇത് അതേപോലെ തന്നെ വെച്ചതാണ് ഇതും. ഇത് ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇല വരും. അതാണ് ആദ്യം നട്ടത്. കൊതു വരാതിരിക്കാൻ നമ്മൾ 5-6 മീനിനെ കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗപ്പി തന്നെയാണ് കണ്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകൾക്ക് ഉണ്ട്. കുറച്ച് ഗപ്പികളെ ഇതിലിട്ടിട്ടുണ്ട് കൊതുവൊന്നും വരാതിരിക്കാൻ. ഗൈസ് ഇതാണ് അപ്പോൾ നമ്മുടെ വലിയ താമര. ഇതിൽ നിന്ന് വിട്ട് കിട്ടിയാൽ നമ്മൾ മറ്റേതിലൊക്കെ കൊണ്ട് വെച്ചത്. ഇതാണ് നമ്മുടെ വലിയ താമര. ഇതിൽ നിന്ന് വിട്ടെടുത്താണ് മറ്റേതിൽ കൊണ്ടുവച്ചത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. മറക്കാതെ ഷെയർ ചെയ്യണം. അപ്പം ആരും മറക്കണ്ട, വി ഫോർ വിക്ടറി ബൈ ഗോഡ്. താങ്ക് യു.